പെരുന്നാൾ വന്നപ്പോൾ പലരും വന്നു, പിന്നെ കണ്ടു, വിലയൊക്കെ പറഞ്ഞു. പക്ഷെ അറക്കാൻ കൊടുക്കാനുള്ള മടി കാരണം ഞാനത് സമ്മതിച്ചില്ല. നമ്മൾ 3 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. അത് എനിക്ക് ഈ മൃഗങ്ങളെ എല്ലാം എപ്പോഴും പക്ഷി മൃഗാദികളൊക്കെ വേണം. അമേരിക്കയിൽ അത് പറ്റിയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അത് വളർത്താൻ വേണ്ടിയിട്ട് എന്നെ ആസ്വദിക്കാനും എന്നെ സ്നേഹിക്കാനും ഒക്കെയായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ കേരളത്തിൽ ജനിച്ച് വളർന്നതിൽ അത്യാവശ്യം ഹെവി ഒരു പോത്താണ് നമ്മുടെ മുമ്പിലേക്കുന്നത്. ഏകദേശം ഒരു 800-1000 കിലോയ്ക്കകത്ത് എന്തായാലും തൂക്കം വരുന്ന ഒരു പോത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ കാക്കുസാറിൻ്റെ വീട്ടിലാണ്. കാക്കുസാറേ, സാറിനിപ്പോൾ എത്ര വയസ്സായി ശരിക്കും പറഞ്ഞാൽ? എനിക്കിപ്പോൾ 87. 87 വയസ്സിൽ നമ്മൾ ഇപ്പോൾ ഈ ഫാമിങ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സാറിപ്പോൾ 3rd വയസ്സിൽ തുടങ്ങിയ ഈ ഒരു പരിപാടി? 3rd വയസ്സിൽ തുടങ്ങി അങ്ങനെ പറയാനില്ല. നേരത്തെ മുതൽ വീട്ടിൽ കന്നുകാലിയും പശുക്കളും എല്ലാം വരുമയും പോത്തും എല്ലാം ഉണ്ടല്ലോ. അതായത് കാർഷികപരമായിട്ടുള്ള കുടുംബമാണ് നമ്മളത്. അതെ. ഓക്കെ. ചെറുപ്പം മുതലേ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നതാണ്. ശരിക്കും സാറിന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ സ്കൂളില് അധ്യാപകനായിരുന്നു. റിട്ടയർഡായി? അതെ. റിട്ടയർഡായ ശേഷം നമ്മളിപ്പോൾ ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. റിട്ടയർഡായ ശേഷം ഞാൻ അമേരിക്കയിലായിരുന്നു. ഫാമിലി എല്ലാം അമേരിക്കയിലായിരുന്നു. ഓക്കെ. അവിടുന്ന് പിന്നെ അവിടുത്തെ എൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. നാട്ടിലേക്ക് തന്നെ പോകുന്നു. അത് എനിക്ക് ഈ മൃഗങ്ങളെ എല്ലാം എപ്പോഴും പക്ഷി മൃഗാദികളൊക്കെ വേണം. അമേരിക്കയിൽ അത് പറ്റിയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അത് വളർത്താൻ വേണ്ടിയിട്ട് എന്നെ ആസ്വദിക്കാനും എന്നെ സ്നേഹിക്കാനും ഒക്കെയായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇനിയും വളരും. വളർച്ചയൊന്നും ആയില്ല, ഇപ്പം 3 വയസ്സില്ലേ ആയുള്ളൂ. അതെ അതെ. ഇനിയും വളരാനുണ്ട്, ഇനി മാംസം കയറാനുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഹെവി ഒരു പോത്ത് തന്നെയാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം ചേട്ടനെ കണ്ടില്ലേ, നമ്മുടെ കാക്കു സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സൈസ് മനസ്സിലാവും. ഒറിജിനൽ മുറയ്ക്ക് മുറയുടെ ബീജം കുത്തി വെച്ചുണ്ടായ കിടാവാ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കുത്തി വെച്ചുണ്ടായ കിടാവാണ് അല്ലേ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇങ്ങനൊരു പോത്ത് ഇവിടെ നിന്നിട്ട് ആരെങ്കിലും മോഹവില പറഞ്ഞിട്ടുണ്ടോ സാറിനടുത്ത്? മോഹവിലയായിട്ടല്ല പറഞ്ഞത്. ഓക്കെ. ഇവിടെ ആ പെരുന്നാളുണ്ടല്ലോ, മുസ്ലിംസിൻ്റെ പെരുന്നാൾ. അതെ. പെരുന്നാൾ വന്നപ്പോൾ പലരും വന്നു, പിന്നെ കണ്ടു, വിലയൊക്കെ പറഞ്ഞു. പക്ഷെ അറക്കാൻ കൊടുക്കാനുള്ള മടി കാരണം ഞാനത് സമ്മതിച്ചില്ല. നമ്മൾ 3 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. 3 ലക്ഷം രൂപ വരെ? 3 ലക്ഷം രൂപ വരെ പറഞ്ഞു. ഞാനത് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഓക്കെ. ഞാൻ എൻ്റെ മകനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ ഇങ്ങനെ കൊല്ലാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ആൾ ചെറിയ ഞാൻ കൊടുത്തില്ല. ആളിത് ചിരിക്കുന്നുണ്ട് കേട്ടോ, ആൾ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വയസ്സ് വരെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ? 5 കൊല്ലം എങ്കിലും നിർത്തും. 5 കൊല്ലം വരെ നമ്മൾ? അതെ, 5 വയസ്സ് വരെ. ഇപ്പം 3 ആയല്ലോ, ഇനി 2 കൊല്ലം കൂടെ. അപ്പം വളരെ എക്സ്പെൻസ് കൂടി പോകത്തില്ലേ നമുക്ക്? നല്ല ചിലവല്ലേ ഇതിന്? ആ അത് സാരമില്ല. ഓക്കെ. അത് സാരമില്ല. ഇവർ പേര് വല്ലതും ഇട്ടിട്ടുണ്ടോ? പേര് ഞാൻ വാങ്ങിക്കുമ്പോൾ അവർ കുട്ടാ കുട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ഞാൻ വാങ്ങിക്കുന്നിടത്ത്. ഓക്കെ. ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്പമൊന്നും കൂടി ചേർത്തു. അപ്പം കുട്ടപ്പൻ? അപ്പക്കൂട്ടൻ. അപ്പക്കൂട്ടൻ, സോറി, അപ്പക്കൂട്ടൻ. അപ്പം അപ്പക്കൂട്ടൻ എന്ന് വിളിക്കുമ്പോൾ ആള് നമ്മളെ റെസ്പോണ്ട്? അവനറിയാം, പേരറിയാം. ആഹാ. കുടിക്കടാന്ന് പറഞ്ഞാൽ കുടിക്കും, തിന്നോടാന്ന് പറഞ്ഞാൽ തിന്നോളും, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ വരും, അവിടെ മാറിയില്ലാന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. പറയുന്നൊക്കെ അനുസരിക്കുമായിരുന്നു. ഇവനെ ശരിക്കും നമ്മൾ എവിടുന്നാണ് വാങ്ങിയത്? ഇവനെ കല്ലറ എന്ന് പറയും. കല്ലറ നീണ്ടൂരിനാണോ? നീണ്ടൂരിൻ്റെ അടുത്ത് കരയാണ്. ഓക്കെ. അവിടുന്ന് വാങ്ങിയതാണോ? അവിടുന്ന്. ശരിക്കും വാങ്ങാൻ നേരത്ത് ഇത്രയും സൈസ് ഉണ്ടാകും അല്ലെങ്കിൽ ഇത്രയും സൈസ് വെക്കും എന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? അതെ, അവനെ കണ്ടപ്പോൾ എനിക്കറിയാം വളരുന്ന ഇനമാണെന്ന്. എനിക്ക് അറിയാമായിരുന്നു കണ്ടപ്പോൾ തന്നെ, എൻ്റെ അപ്പിയറൻസിൽ എനിക്ക് മനസ്സിലായി ഇപ്പോൾ വളരുന്ന ആണെന്ന്. ഇതല്ലാണ്ട് വേറെ പോത്തിനെ വളർത്തിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒന്നും വളർത്തിയതാ. ഓക്കെ. അത് എത്ര വയസ്സ്? എത്ര? അത് ക്രോസ് ആയിരുന്നു, ഇത് മുറയൊന്നും ആയിരുന്നില്ല. ഞാൻ രാവിലെ ഒരു 7 ആകുമ്പോൾ വെക്കും. ഓക്കെ. ഒരു ബെഡ് കോഫി കുടിക്കും, പിന്നീട് ഇവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ഓക്കെ ഓക്കെ. ഇവന് പുല്ല് കൊടുക്കും, വെള്ളം കൊടുക്കും, കുളിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇവൻ്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക്? പുല്ല് നിറച്ച് കൊടുക്കും. ഓക്കെ. പിന്നെ പരുത്തിക്കുരുപിണ്ണാക്ക്, ഓക്കെ, ഗോതമ്പ് തവിട്, പിന്നെ ഒരു 1 കിലോ അരിയിട്ട് കഞ്ഞി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രാവിലെ മൈഞ്ചേരം കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു ഭക്ഷണ രീതി. അതെ. നമുക്കൊരു 1 മാസം ഇവന് എത്ര രൂപ ശരാശരി? അങ്ങനെ ഞാൻ നോക്കാറില്ല. നോക്കാറില്ല? ഏ ഇല്ല, അത് അത് അവനെ കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുക. അത് നമ്മൾ ഇതിനകത്ത് ലാഭനഷ്ടമല്ല. ഏ ഒന്നുമില്ല, ലാഭനഷ്ടം ഒന്നും നോക്കില്ല. അവന് അവൻ്റെ ആഗ്രഹം അല്ല, അവൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം. അതങ്ങോട്ട് അത് ചിലവൊന്നും ഞാൻ നോക്കിയില്ല. ശരിക്കും ഈ 87-ാമത്തെ വയസ്സിലും ഇവനോടാണ് ചേട്ടന് ഒരു ഭയങ്കര താല്പര്യം. താല്പര്യം അല്ലേ, ഭ്രമം. അതെ, അത് അത് ജന്മനാലുള്ളൊരു വാസനയാണ്. അത് ജന്മന, അത് കുടുംബപരമായിട്ട് തന്നെ? അതെ, പാരമ്പര്യമായിട്ടുള്ള ഒരു വാസനയാണ്. ഓക്കെ ഓക്കെ.
എൻ്റെ അപ്പനെ വല്യപ്പൻ ഇതിനൊക്കെ കാളയന്മാരെ എൻ്റെ വല്യപ്പൻ്റെ കാളയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. ഓ ഭയങ്കര ഒന്നാന്തരം കാളയന്മാരെ അപ്പം മേടിക്കത്തുള്ളൂ. അത് വടി തൊടിക്കത്തില്ല കാള, വടി കാണുമ്പോൾ പാലും പൊക്കിക്കൊണ്ട് ഓടും. അത്ര ഭയങ്കര സ്മാർട്ടാണ്. അങ്ങനെയുള്ള കാളയെ മേടിക്കത്തുള്ളൂ. അപ്പോൾ അത് പാരമ്പര്യമായ ഒരു വാസനയാണ് ഈ മൃഗങ്ങളോടുള്ള സ്നേഹം. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ്റെയും കാക്കുസാറിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.